സൈലൻസ് ഉള്ളിൽ ഇതായിട്ട് വണ്ടി ഓഫായി ഗൈസ്. ഇന്നലെ തുടങ്ങിയ നല്ല മഴയുണ്ടോ, കുറെ സ്ഥലത്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ കുറെ പേരെ സ്റ്റാറ്റസ് കണ്ടിട്ട് വെൽക്കം ടു എനിഫി വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പൊ ചാലക്കുടിയിൽ ഭയങ്കര അവസ്ഥയാണ്, മഴയും കാര്യങ്ങളൊക്കെയാണ്. മഴ ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുക, ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ നല്ല മഴയുണ്ടോ, അപ്പൊ നമ്മൾ ബുള്ളറ്റ് ആയിട്ട് ഒന്ന് പോവാണ്. കുറെ സ്ഥലത്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ട്, രാവിലെ മുതൽ കുറെ പേരെ സ്റ്റാറ്റസ് കണ്ടിട്ട് നമുക്ക് എന്താണ് പ്രസന്റ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. റെയിൻ കോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്, ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചാലക്കുടിയിലെ കൂടപ്പുഴയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ കൂടപ്പുഴയിൽ വെള്ളം പൊങ്ങുന്നത് പുഴയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പുഴയുടെ അവിടേക്ക് നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയുണ്ട്. ആറാട്ടുകടവ് പുഴ ഞാൻ നേരത്തെ പോയി നോക്കിയപ്പോൾ ഒരു 3 സ്റ്റെപ്പും കൂടിയും ബാക്കിയുള്ളൂ വെള്ളം കവിഞ്ഞൊഴുകാൻ വേണ്ടി. റോട്ടിലേക്ക് കപ്പേടയുടെ സൈഡ് പോവാം. കപ്പേടയുടെ സൈഡ് എപ്പോഴും വെള്ളം പൊങ്ങുന്ന ഏരിയയാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതേ കണ്ട ഇവിടേക്ക് വണ്ടി നിർത്തിയിട്ടേക്കാം, കാരണം കപ്പേടയുടെ സൈഡിൽ കുറേ വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇടാറുണ്ട് അവിടെ വണ്ടി എല്ലാം ഇങ്ങോട്ട് കയറ്റിയിട്ടു വെള്ളം പൊങ്ങുന്ന കാരണമുണ്ട്. അപ്പോൾ അതേ വണ്ടി ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. റോഡ് ക്ലോസ്ഡ് ആക്കി, റോഡ് മൊത്തത്തിൽ ക്ലോസ് ആക്കി, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഫുള്ളും ഇതാക്കി, അവിടെ വെള്ളവും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വേറെ ഏരിയയിലൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്നലെ ഞാൻ എറണാകുളം പോണ പ്രാവശ്യം അവിടെ ആലുവയിൽ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക് പിടിച്ച പക്ഷേ എൻ്റെ ബാക്ക് ടയറ് പാളിയായിരുന്നു. ഒടുക്കത്തെ സ്ലിപ്പറിയാണ് ഇപ്പോഴത്തെ റോഡ്. പിന്നെ 4-ലൈൻ റോഡിലെ കുണ്ടും കുഴി അറിയാൻ പോലും പറ്റില്ല. അറിയോ അതിൽ വെള്ളം നിറഞ്ഞിട്ട് വണ്ടി ഏതിലാ വീഴാൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതാണ് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ്. അതായത് ടൂറിസത്തിലെ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. തിരുപ്പള്ളിക്ക് 1-ഡേ ട്രിപ്പ് KSRTC ബസ്സിൽ, അതൊക്കെ തുടങ്ങിയത് നമ്മുടെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അത് ഇൻസ്പയർഡ് ആയിട്ടാണ് പല ബസ് സ്റ്റാൻഡുകളും ഇതുപോലത്തെ ടൂറിസം പദ്ധതികളെല്ലാം തുടങ്ങി. അത് നല്ല ലാഭത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും ചാലക്കുടി ബസ് സ്റ്റാൻഡിലെ ടൂറിസം പദ്ധതി. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് അടിപൊളി തന്നെയാണ്, അഴിമതിയൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. എന്താ ഇവിടം വരെ വെള്ളം പൊന്തിയിട്ടുണ്ട്. ഏയ് ആ നീയാ, എന്തുണ്ട്, ചെറുതായിട്ട് ഓക്കെ. അപ്പ നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ട് കയറി. ഇത് നമ്മുടെ വെള്ളം പൊങ്ങിയിരുന്ന സ്ഥലമാണ്. ഇവിടേക്ക് റോഡാണ് കേട്ടോ മൊത്തത്തിൽ വരണേ. ഈ വീടിന്റെ അവിടേക്കും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയ കൂടെ ഇങ്ങനെ നടക്കാൻ സേഫാണ്. ഇതൊക്കെയും റോഡാണ് കേട്ടോ. നമ്മുടെ കാൽമുട്ടിനേക്കാൾ മുകളില് വെള്ളം വരും. അതവിടേക്കും ഒരാൾ സുഖമായിട്ട് മുങ്ങും അതിൻ്റെ ഉള്ളില്. ഇതാണ് അവസ്ഥ ഇവിടത്തെ. അവിടെ മൊത്തത്തിൽ വെള്ളം കയറിയുണ്ട്. ഒന്നാമത്തെ ഇത് താഴ്ന്ന പ്രദേശമാണ്, അത് വേറൊരു കാര്യം. പിന്നെ അണ്ടർപാസ് ആണ്. പണ്ട് അവിടെ നിന്ന് ഗേറ്റ് ക്രോസ് ഉണ്ടായിരുന്നു, അങ്ങനെ പോവായിരുന്നു. അപ്പം ഇത് അണ്ടർപാസ് ആണ്. ഇവിടെ വെള്ളം നന്നാ കയറി. ഇവിടം വരേക്കും വെള്ളം കയറാറുണ്ടാവാറുള്ളൂ. ഇപ്പം നല്ല രീതിയിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി ഇതാണ് ഇവിടത്തെ അവസ്ഥ. നമുക്ക് തിരിച്ച് നടക്കാം. ഇനി വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ഈ വീട്ടിൽ നല്ല രീതിയിൽ കയറും. ഇവരൊക്കെ അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിയേ. ഇത് ക്ലീൻ ചെയ്യണ ഒരു അവസ്ഥ, എന്ത് കഷ്ടാന്നറിയോ. അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ്. എന്താ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റും പാവങ്ങൾ. ഇവിടുന്ന് നമ്മൾ ഇറങ്ങാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. ഇന്നലെ എറണാകുളത്തിൽ നിന്ന് വരുമ്പോൾ നിർത്താതെയുള്ള മഴയായിരുന്നു. എൻ്റെ പൊന്ന് ഞാൻ പെട്ടുപോയി. ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഇന്നലെ ഒടുക്കത്തെ മഴ, ഇന്ന് രാവിലെ ഒടുക്കത്തെ മഴ. ഇപ്പോഴാണ് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിരിക്കുന്നത്, പക്ഷെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. പല തുള്ളി പെരുവെള്ളം എന്നല്ലേ, അതാണ് അവസ്ഥ. അതേ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ ഇവിടുത്തെ കിട്ടിയിട്ട് ഞാൻ ചുമ്മാ വ്ളോഗ് എടുക്കാൻ വേണ്ടി, അവസ്ഥ അറിയാൻ വേണ്ടി. ആണോ രാവിലെ ഡ്രോണ് അടിച്ചപ്പോ സീൻ മനസ്സിലായി. എന്താ അവസ്ഥ, നിങ്ങൾ ഇവിടെ പോയേ? ഏത് അമ്പലത്തിൽ? ഗുരുവായൂര. പ്രാർത്ഥിച്ചാ? ഓടിപ്പോയിണ്ടാവും ഗുരുവായൂരപ്പൻ. ശരി അപ്പ, ഇത് നിഖില്, ഇത് ആകാശ്. ഓക്കെ, ഒരു ഹായ് പറഞ്ഞിട്ട് പോക്കോ. ഹായ്. ആ അശ്വിൻ ഫോട്ടോഗ്രാഫർ ആട്ടാ. രണ്ടുപേരുണ്ട് പിന്നെ, നിഖിൽ അശ്വിൻ. ഓക്കെ,
അവിടെ ഒരു ചാട്ടൻ. ഇതെവിടെ വെക്കാണ്? ഫ്രണ്ടിൽ. ഫ്രണ്ടിലാണോ? ഫ്രണ്ടിലാണോ കേട്ടോ. നോക്കട്ടോ ചേട്ടാ, അത് പിടിച്ചോ. ഓക്കെ ചേട്ടാ, ശരി. അപ്പൊ ഒരു പുള്ളി വണ്ടിയിലൊന്ന് മറഞ്ഞ് ആളുടെ അരി നിലത്ത് വീണു. മഴയത്തെല്ലാരും ശ്രദ്ധിക്കണം, മഴയത്തെല്ലാരും ശ്രദ്ധിക്കണം. വഴിക്കൽ എപ്പോ വേണമെങ്കിലും ഉണ്ടാവും, ആണ് അവസ്ഥ. ഈ വഴി പോയി കഴിഞ്ഞാലല്ലോ, നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ കണ്ടില്ലേ ഒരു റോഡ് ക്ലോസ് ചെയ്ത സ്ഥലം, അതായത് ചാലക്കുടി കൂടപ്പുഴ കപ്പേള ഭാഗം, ആ ഭാഗത്തിൻ്റെ തൊട്ട് അപ്പുറത്തെ ഭാഗത്തോട്ടോ വെള്ളം കാണാൻ വേണ്ടി അടിപൊളി. ദേ ഇവിടെ വരെ വെള്ളെത്തിയിട്ടുണ്ട്. ആ പോസ്റ്റല്ലേ, രണ്ടാമത്തെ പോസ്റ്റല്ലേ. അപ്പൊ അതെ, നമുക്ക് വണ്ടി വെള്ളത്തിലെടുക്കാണ്. ഇതാണ് അവസ്ഥ. അതെ, നമുക്ക് പുള്ളിനെ ഫോളോ അടിച്ചു പോവാം. കണ്ട അവിടെ ഒരു കുഴിയുണ്ട്, ആള് പോയി തട്ടില്ലേ. കേട്ടപ്പോ നല്ല രീതിയില് അടിപൊളി. ഈ വഴി പോയി നമ്മള് നേരെ ഓപ്പോസിറ്റ് എത്തും. ഞാൻ അവിടെ നിർത്തിയപ്പോ എന്റെ സൈലൻസറിന്റെ ഉള്ളിൽ കുറെ വെള്ളം കയറി, അതൊക്കെ എടുത്ത് കളഞ്ഞു ഇതാക്കിട്ട്. അടിപൊളി, ഇവിടെ മൊത്തത്തില് വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ റോഡ് ക്ലോസ്ഡ് ആക്കി, ഈ ബാക്കി റോഡ് മൊത്തത്തില് ക്ലോസ്ഡ് ആണ്. ഇതാ അറ്റത്താണ് ആ ക്ലോസിങ് ഏരിയ ആയിരുന്നു, ക്ലോസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം മഴ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഈ റൂട്ടിൽ കൂടെ തന്നെ പോവാം. ഇവിടെ നോക്കിയ മൊത്തം വെള്ളമായിട്ടുണ്ട്. ഈ വീട്ടിൽ വന്നിട്ട് കാലും കൈയൊക്കെ നല്ല രീതിയിൽ കഴുകണം, കാരണം അവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള വേസ്റ്റ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുള്ള സ്ഥലം. അവിടെ ആൾക്കാരൊക്കെ വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. രണ്ടാമത്തെ പോസ്റ്റിന്റെ അവിടെ ഒരു ചെറിയൊരു കേറ്ററക്കുണ്ട്. ഇത് ഇവിടെ മൊത്തത്തിൽ വെള്ളമായിട്ട് കേട്ടോ. സൈലൻസറിന്റെ ഉള്ളിൽ വെള്ളം ഇതായിട്ട്. വണ്ടി ഓഫായി ഗൈസ്, വണ്ടി ഓഫായി. തിരിച്ചു പോവാം. നമ്മളിപ്പോ പൂങ്കുടി പാടം സൈഡിലേക്കാണ് വന്നേക്കണേ. ഈ വഴി എന്റെ വീട്ടിലേക്ക് പോവാൻ പറ്റൂട്ടോ. ഇവിടെ ചെറുതായിട്ടൊക്കെ വെള്ളം പൊന്തിയിട്ടുള്ളൂ. ഇവിടെ പാടത്തിൽ നിന്ന് വെള്ളം കയറിയിട്ടുണ്ട്. റോഡ് മൊത്തം ഇതായി. ഇവിടുത്തെ അവസ്ഥ പാടത്തേക്ക് മൊത്തം വെള്ളമുണ്ടാവും. മീൻ കുറെ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുമ്പോ. അടിപൊളി, ഇതി കൂടെ പോവാല്ലേ. അതെ, ഇവിടുത്തെ അവസ്ഥ ഇതാണ്.
സൈലൻസറും കൊണ്ട് നോക്കി കേട്ടാ. അപ്പൊ ഫ്രണ്ട്സ് ദേ ഇതാണെക്ക് ഇവിടുത്തെ അവസ്ഥ. ഞാൻ വീട്ടിലേക്ക് പോയിണ്ടായത് വേറെ ഒന്നിനല്ല. ദേ അക്കു വന്നിട്ടുണ്ട് രാവിലെ, വെള്ളിക്കട്ടനൊക്കെ കാലില് ചുറ്റിട്ടാണ് പോയെ. ഇവന്റെ കൂട്ടാന്റെ വീട് എവിടെയാടാ? ഇവിടെ എടുത്ത് ഇവിടെ രാവിലെ പോയി അവന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നപ്പോ കാലില് വെള്ളിക്കട്ടൻ ചുറ്റിയിട്ടുണ്ടായിരുന്നു. കൊത്തിയിട്ടില്ല, കൊത്തി കഴിഞ്ഞാൽ നീ എപ്പോഴും എന്നെ ക്ലോസ് ആയി പോയേനെ. അതാണ് അവസ്ഥ. എന്നിട്ട് നേരെ അന്നനാട് പോയിട്ട് അവിടെ വെള്ളത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൂന്നാമത്തെ ഡ്രസ്സാണ് ഒരു ദിവസം മാറണേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാത്ത വേറെ ഒന്നല്ല, വണ്ടി എന്റെ മൊത്തത്തിൽ പോവും. ഞാൻ ചെറുതായിട്ട് അവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഓടിക്കാൻ റിസ്ക് എടുക്കണില്ല, ആകെ ഉള്ള ഒരു വണ്ടിയാണ് ബുള്ളറ്റ്, അതെനിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ വെള്ളം കയറിയ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമായിരിക്കും. നമുക്ക് അറിയാം അവസ്ഥ ഇത്, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കൂടുതൽ ഒന്നും കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. ഇപ്പം മഴയ്ക്കും മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അറിയുന്നത് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയാലും ഒരു കുറച്ചുനേരം മഴ മാറി കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം ഇറങ്ങും. പക്ഷേ എറണാകുളത്തൊന്നും അങ്ങനെയല്ല. ഡ്രൈനേജ് ഒന്നും ക്ലീൻ ചെയ്യാത്ത കാരണം ഭയങ്കര രീതിയിൽ വേസ്റ്റ് വെള്ളമാണ്. ഇവിടെ വേസ്റ്റ് വെള്ളം കുറവാണ് സത്യം പറയുകയാണെങ്കിൽ. നമുക്ക് സുഖമായിട്ട് ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും. അപ്പം നമ്മുടെ ബുള്ളറ്റ് എടുത്ത് നമ്മൾ പോവാണ്. അപ്പം അങ്ങനെ കാര്യങ്ങളാണ്. അപ്പം ഈ ചാലക്കുടി കയറാവുക. ബൈ.